അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ നബി ദിനമാണല്ലേ. അൻത ഉമ്മുൻ അന്നബുൻ മാറഈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക കത്തുയാ സയ്യിദി ഖൈറുൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അല റസൂൽ അഷ്ഷഫീഉൽ അബ്തഹീം വൽ ഹബീബുൽ ആറബീൻ. അപ്പോൾ അങ്ങനെ മൗലൂദ് പാരായണങ്ങളെല്ലാം നമ്മുടെ മുസ്ലിം വീടുകളിൽ നടന്നു വരുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. ചില നാടുകളിലുണ്ടല്ലോ റബീഉൽ അവ്വൽ 12 വരെയേ ഈ മൗലൂദ് പാരായണം ചെയ്യാറുള്ളൂ. ചില നാട്ടിൽ ആ ഒരു മാസം 10 ദിവസം, അത് കഴിഞ്ഞിട്ട് അരിഫായി മൗലൂദ്, അങ്ങനെ കുറച്ച് മൊഹിദ്ദീൻ മൗലൂദ് ഇതെല്ലാം ഓതല് പതിവുണ്ട്. പതിവുള്ളവരുണ്ട്. നമ്മുടെ മലപ്പുറത്തെല്ലാം ഫുള്ളായിട്ട് ഓതുന്നവരുണ്ട്. മാഹിയിൽ റബീഉൽ അവ്വൽ 12 വരെയാ മൗലൂദ് ഓതാറുള്ളൂ കേട്ടോ. 12 പിന്നെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റബീഉൽ അവ്വൽ 12-ന്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ മിക്ക വീടുകളിലും ഇവിടെ ഓതാറില്ല എന്നുള്ളതാണ് അറിവ്. അപ്പോൾ ഈ റബീഉൽ അവ്വലിൻ്റെ പിന്നെ എന്താ പറയുക, നല്ല നല്ല ഓർമ്മകളാണ് അല്ലേ. ചെറുതിലേ നമ്മൾ മിഠായിക്ക് വേണ്ടിയിട്ട്, എസ്പെഷ്യലി പെൺകുട്ടികൾ രംഗത്തിറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. പെൺകുട്ടികൾ എന്ത് ചെയ്യും, ആ ജാഥ പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അരിയത്ത് ഇങ്ങനെ റോഡിൻ്റെ ഓരം ചേർന്നിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കും. മിഠായി ആ സമയത്തിൽ, അന്നത്തെ കാലത്തിൽ മിഠായി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കലാണ്, ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം വേറെ കൊണ്ടുപോയി പാക്കറ്റ് പോലെ അങ്ങനെ കൈകളിൽ കൊടുക്കുന്നതൊക്കെ. പക്ഷെ അന്നൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. എൻ്റെ എല്ലാം ചെറുതിൽ നമ്മൾ അതിങ്ങനെ പിടിക്കണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കും. പലമാതിരി ഉണ്ടാവും, പഴം ഉണ്ടാവും, മിഠായി ഉണ്ടാവും, പായസം ഉണ്ടാവും, ചായ തരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ആ റസൂലിൻ്റെ ജന്മദിനം നമ്മൾ കൊണ്ടാടുന്നത്. സത്യം പറഞ്ഞാൽ ഉമ്മത്തിനെ വിളിച്ച് കരഞ്ഞ റസൂലിന് ഞാൻ പറയട്ടെ, എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയട്ടെ, ആ റസൂല് ഭാഗ്യം ചെയ്ത റസൂലാണ്. കാരണം ഈ കാലഘട്ടത്തിലും എൻ്റെ അറിവിൽ എത്രയോ നല്ല ജനങ്ങളുണ്ട് റസൂലുള്ളാനെ സ്നേഹിച്ച് പ്രണയിച്ച് റസൂലിനോടുള്ള ഇഷ്ക് മനസ്സിൽ വെച്ച് നടക്കുന്നവരും, അതാ ഞാൻ പറഞ്ഞ റസൂല് ഭാഗ്യം ചെയ്തവരാണ്. കുറേ എന്താ പറയുക, വേണ്ടാത്ത രീതിയിൽ നടക്കുന്നവരുണ്ടെങ്കിലും കൂടിയിട്ട് ഉമ്മത്തീന്ന് വിളിച്ച് കരഞ്ഞ് റസൂല് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ റസൂലുള്ളാനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഉമ്മത്തികളുണ്ട് അല്ലേ. റസൂലുള്ളാനെ ഇഷ്ടപ്പെട്ടിട്ട് നടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ആ റസൂലിൻ്റെ ഉമ്മത്തീങ്ങളിൽ, നല്ല നല്ലവരായ ഉമ്മത്തികളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവും അല്ലേ. ഞാൻ എൻ്റെ ബാല്യകാല പിന്നെ ഓർമ്മകൾ പങ്കുവെച്ച പോലെ തന്നെ നബിദിനത്തിൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ഓർമ്മകളും ഒരുപാട് സന്തോഷങ്ങളും ബാല്യത്തിലുള്ള ഓർമ്മകളാണ് ഒരുപാട് ഉണ്ടാവുക നമുക്ക്. ബാല്യത്തിൽ നമ്മൾ എന്താ പറയുക, കളിച്ച് രസിച്ച് നടന്നിരുന്ന ആ ബാല്യകാലം അതിനെ തിരിച്ചു കിട്ടൂല. അപ്പോൾ ഓരോ ആഘോഷങ്ങളായി കഴിഞ്ഞാലും പെരുന്നാളായാലും നബിദിനമായാലും എല്ലാം ബാല്യത്തിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷം നമുക്ക് ഒരിക്കലും പിന്നെ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നമ്മൾ പിന്നെ നമുക്ക് ഉത്തരവാദിത്തങ്ങളായി, അല്ലാണ്ട് ഒരു കുറ്റായിട്ടല്ല, പിന്നെ നമുക്ക് ഉത്തരവാദിത്തങ്ങളായി. ചെറുതിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് ഇങ്ങനെ പാറി പറന്ന് നല്ല ഫ്രീഡത്തിൽ നടന്നിരുന്ന നമ്മൾ പിന്നെ ചുമലിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരായി. അതാ ഞാൻ പറഞ്ഞത്, അന്നേരം ഒരു ടെൻഷനും ഇല്ല, ഒന്നും ഇല്ല, നല്ല രസത്തിൽ നടന്നിരുന്നവരാണ് നമ്മൾ. പക്ഷെ ഇപ്പോൾ ഒരു കുടുംബം നമ്മൾ ചുമലിലേറ്റിയിട്ട് എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് നമ്മൾ നടക്കുമ്പോൾ പലതും മിസ്സായി പോവാറുണ്ട് അല്ലേ. പല കാര്യങ്ങളും മിസ്സ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചെറുപ്പം എന്നും സുഖസുന്ദരമായിരുന്നു. കുറച്ച് കഷ്ടപ്പാടും ഇതെങ്കിലും ഉണ്ടെങ്കിലും കൂടിയിട്ട് ഉള്ളവരുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു ടെൻഷൻ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അല്ലേ ചെറുപ്പ കാലഘട്ടം. അപ്പം എല്ലാവർക്കും ഞാൻ എന്താ പറയുക, എൻ്റെയും കുടുംബത്തിൻ്റെയും നബിദിന ആശംസകളുമായിട്ടാണ് വന്നിട്ടുള്ളത്.
ഇനി ഇവിടുന്ന് അങ്ങോട്ടും നല്ല രീതിയിലും ഇതേപോലെ തന്നെ വിപുലമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ മാഹിയിൽ വിപുലമായിട്ട് തന്നെ നബിദിനം ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. പെൺകുട്ടികൾക്ക് ആദ്യം പാട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോളെല്ലാം പാട്ടെല്ലാം പഠിച്ചിരുന്നേ. സ്റ്റേജ് മേല് പെൺകുട്ടികളെ ഇവിടെ കയറ്റാറില്ല, പിന്നെ ആൺകുട്ടികളാണുള്ളത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇപ്പം മക്കള് പാട്ട് പഠിച്ചല്ലോ, അപ്പൊ ഇനിയിപ്പം ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഇരുന്നിട്ടാ പോലും കുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നത്, അതിന് സമ്മാനം കൊടുക്കുന്നുണ്ട്. അവരെ വെറുതെ നിരുത്സാഹപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉസ്താദ്മാര്. അപ്പം അങ്ങനെ ആൺകുട്ടികൾക്കുള്ള പരിപാടി വിപുലമായിട്ട് അത് നടത്തുന്നുണ്ട്. എല്ലായിടത്തും നല്ല വിപുലമായിട്ട് തന്നെ നടത്തുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നല്ല ആഘോഷമായിട്ട് നടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് അതിലും പങ്കുചേരാനും അല്ലേ, പങ്കുചേരാനും അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് കൊടുക്കാനും എല്ലാ രീതിയിലും നമുക്കത് എന്താ പറയുക, നല്ല വിപുലമായിട്ട് നമുക്കും ആഘോഷിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എല്ലാവർക്കും. ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നബിദിന ആശംസകൾ ഞാൻ നേരെയാണ്. ഇൻഷാല്ലാ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് പറയാണ്. എന്താ പറയുക, എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരായിരിക്കും എല്ലാവരും, ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പഠിച്ചവൻ എല്ലാവർക്കും ഹൈറാക്കട്ടെ. അതേപോലെ തന്നെ തിരിച്ചും നിങ്ങളെ പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും എല്ലാം വേണം, എനിക്കും വേണം, എൻ്റെ കുടുംബത്തിനും വേണം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.